ഹായ് വ്യൂവേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു ബേർഡിനെ പഠിക്കാൻ പോവാണ്. ഏതാണ് ആ ബേർഡ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മണ്ണാത്തി പുള്ളിന്റെ വായ് താരി കേട്ടു ഞാൻ. ഏതാണ് ആ ബേർഡ്? മനസ്സിലായി കാണുമല്ലോ, മണ്ണാത്തി പുള്ള്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് ഓറിയന്റൽ മാക്വി റോബിൻ എന്നാണ് പറയുന്നത്. അപ്പോ ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീടിന്റെയും പരിസരത്തും ഒക്കെ കാണുന്ന ബേർഡാണ്. അങ്ങനെയുള്ള ബേർഡ്സിനെയാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. എങ്കിലല്ലേ നമുക്ക് അത് അതിനെ കാണുമ്പം അതിന്റെ സയന്റിഫിക് നെയിം ഇങ്ങനെ ഓർത്ത് പറയാൻ പറ്റുമ്പോൾ അതൊക്കെയല്ലേ ഒരു സന്തോഷം. അപ്പോ എന്നും ചെയ്യുന്നത് ഉണക്ക് മണ്ണാത്തി പുള്ള, അല്ലെ മണ്ണാത്തി. ആ വേർഡിനെ അങ്ങോട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ തുടങ്ങുകയാണ്. മണ്ണാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ദാണ്ട് ഒരു മണ്ണാത്തിയെ ഞാൻ വരച്ചു, സോറി വരച്ചില്ല, പിക്ചർ എടുത്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഈ മണ്ണാത്തി നോക്കിയപ്പോ കാണാം അടുത്ത് ഒരു പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുന്നു. പോലീസുകാരനെ നമ്മൾ ഇംഗ്ലീഷിൽ കോപ്പ് എന്നും പറയും കേട്ടോ. ആ ഒരു മണ്ണാത്തി നോക്കിയപ്പോ ഒരു പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുന്നു, ഒരു കോപ്പ്. അപ്പം അയാളെ നോക്കിയപ്പോ അയാൾ ആകെ ഒരു സൈക്കോ പോണക്കാണ് മണ്ണാത്തിക്ക് തോന്നിയത്. അയാൾ ആകെ ഒരു സൈക്കോ പോലെ കേട്ടോ. അപ്പോ മണ്ണാത്തി ബാക്കിയുള്ളവരെ നോക്കിട്ട് പറയാണ്, അവരുടെ കൂട്ടുകാരോട് പറയാൻ പറയാണ്, സൊൽ സൊൽ, ആരും ഇങ്ക വരക്കൂടാത് എന്ന് പറയും. സൊൽ 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 സൊൽ, ആരും ഇങ്ക വരക്കൂടാത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സയന്റിഫിക് നെയിം പഠിച്ചു, കോപ്സൈക്കസ് സൊലാരിസ്. കോപ്സൈക്കസ് സൊലാരിസ്, കോപ്സൈക്കസ് സൊലാരിസ്. ഓക്കെ, നമുക്ക് അതിന്റെ ബേർഡിന്റെ ഇമേജ് ആദ്യം ഒന്ന് കാണാം. ഇതാണ്, കണ്ടിട്ടില്ലേ അതിന്റെ പിക്ചർ? കണ്ടപ്പോ ആ ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വരുന്ന ബേർഡ് അല്ലേ, അപ്പൊ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയൊരു കുളം ഉണ്ട്, അതിലെപ്പോഴും വെള്ളം കുടിക്കാൻ ഇവരിങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇത് നോക്കി നല്ല കറുത്ത നിറമാണ് അതിന്റെ മോൾ ഭാഗത്തിനൊക്കെ, അടിഭാഗം വൈറ്റാണ്. അതിന്റെ ആ വിങ് വന്നപ്പോഴും ചെറിയ വൈറ്റ് കളർ ഉണ്ട്, അതിന്റെ വാലിന്റെ അടിയിൽ വൈറ്റ് കളർ ഉണ്ട്. ഇതിന് എന്താ ഇപ്പൊ ഒരു കളർ കുറവ്? ഇതാണ് ഫീമെയിൽ കേട്ടോ. അപ്പൊ ഇത് ഫീമെയിൽ ആണ്, അതാണ് മെയിലും ഫീമെയിലും തമ്മിലുള്ള ഒരു വ്യത്യാസം. രണ്ട് കോപ്സൈക്കസ് സൊലാരിസ്, കോപ്സൈക്കോ ആയിട്ടിരിക്കുന്നു. അപ്പൊ സൊൽ എല്ലാവരോടും, കോപ്സൈക്കസ് സൊലാരിസ് മണ്ണാത്തി കുള്ള്. അപ്പൊ നമുക്കിനി അതിന്റെ വീഡിയോ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ മണ്ണാത്തി പുള്ള്. എന്താ പുള്ളിക്കാരൻ, പുള്ളിക്കാരൻ, പുള്ളിക്കാരി അല്ല കേട്ടോ, പുള്ളിക്കാരൻ ഇരുന്ന് ഇങ്ങനെ കാര്യമായിട്ട് വിളിക്കുകയാണ്, ഇതിന്റെ ഇണയെ വിളിക്കുകയാണ്. അത് ബ്രീഡിംഗ് കോൾ ആണത്. എന്തുകൊണ്ടാണ് ഈ മണ്ണാത്തി പുള്ള് എന്ന് പറയുന്നത് കാര്യമെന്ന് അറിയാമോ? കാരണം അതിന്റെ വാല് കണ്ടോ, ഈ മണ്ണാത്തി തുണി അലക്കുന്നത് കൊണക്ക് അതിന്റെ വാല് ഇങ്ങനെ പൊങ്ങിയും താഴിയും ചെയ്യും ഇടയ്ക്ക്. അപ്പൊ അതാണ്, അതുകൊണ്ടാണ് അതിനെ മണ്ണാത്തി പുള്ളെന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ, രണ്ടിലിയാണ് അതിന്റെ ഇണയെ വിളിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാം. ഇതാണ് സൗണ്ട്, ഒരു ബ്രീഡിംഗ് കോൾ ആണേ. കണ്ണടച്ച് ഇങ്ങനെ ശ്രദ്ധിക്കണം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ബേർഡ് എന്ന് പറയുന്നത് മണ്ണാത്തി പുള്ളാണ്, കോപ്സൈക്കസ് സൊലാരിസ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരാളെ പരിചയപ്പെടാം. ബൈ ബൈ.